ഫിലിം ഗാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഈ ക്രിസ്മസ് ന്യൂ ഇയർ റിലീസായി ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന 8 വിവിധ മലയാളം സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിലാദ്യത്തെ സിനിമയാണ് നാളെ ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന മിന്നൽ മുരളി എന്ന സിനിമ. ടോവിനോ തോമസ് നായകനായെത്തുന്ന മിന്നൽ മുരളി December 24 നാളെ ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. വിവിധ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്ന മിന്നൽ മുരളിക്കായിട്ട് നമ്മുടെ സിനിമാ ലോകം കാത്തിരിപ്പിലാണ്. രണ്ടാമത്തെ സിനിമ രണ്ടു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ കോളാമ്പി എന്ന സിനിമയാണ്. നിത്യ മേനോൻ നായികയായിട്ട് എത്തിയ സിനിമയാണ്. രഞ്ജി പണിക്കർ മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയാണ് കോളാമ്പി എന്ന സിനിമ. December 24 നാളെ എം ടോക്കി എന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും സിനിമ റിലീസ് ചെയ്യുക എന്ന് കൺഫേം ആയിട്ടുണ്ട്. ഒരു ക്ലാസിക് സിനിമ കൂടിയായ ചിത്രത്തിൻ്റെ ട്രെയിലർ എല്ലാം തന്നെ നേരത്തെ തന്നെ യൂട്യൂബിലൂടെ പുറത്തു വന്നതാണ്. മൂന്നാമത്തെ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. സോണി ലിവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുകയാണ് മധുരം എന്ന സിനിമ. ജൂൺ എന്ന സിനിമയുടെ സംവിധായകനായ അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത സിനിമയിൽ ജോജി ജോർജ്, അർജുന അശോകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്നു. ചിത്രം നല്ലൊരു സിനിമയാകട്ടെ എന്ന് തന്നെ ആശംസിക്കാം. നാലാമത്തെ സിനിമ ജാനൈ മൻ എന്ന സിനിമയാണ്. തിയേറ്ററുകളിലേക്ക് കഴിഞ്ഞ മാസം എത്തിയ സിനിമകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ രണ്ടാമത്തെ നവംബർ സിനിമയായിരുന്നു ജാനൈ മൻ എന്ന സിനിമ. ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഈ ക്രിസ്മസിനോ അതല്ലെങ്കിൽ ന്യൂ ഇയറിനോ ആമസോൺ പ്രൈമിലൂടെ സിനിമ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുമെന്നത് ഇപ്പോഴത്തെ കൺഫേം ആയിട്ടുണ്ട്. അഞ്ചാമത്തെ സിനിമ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ എല്ലാം ശരിയാകുമെന്ന സിനിമയാണ്. ആസിഫ് അലി നായകനായെത്തിയ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ കൂടിയായിരുന്നു എല്ലാം ശരിയാകുമെന്ന സിനിമ. തിയേറ്ററുകളിലെ പരാജയമായി പോയ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സി നെറ്റ്വർക്കാണ്. C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും എല്ലാം ശരിയാകുമെന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഈ ആഴ്ചയോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ആറാമത്തെ സിനിമ ഭീമൻ്റെ വഴി എന്ന സിനിമയാണ്. കുഞ്ചാക്ക ബോബൻ നായകനെത്തിയ സിനിമ ഈ മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നൊരു വിവരം കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതാണ്. ന്യൂ ഇയർ റിലീസായിട്ട് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ സിനിമയുടെയും ഒ ടി ടി റിലീസ് തിഥി പ്രഖ്യാപിക്കാതെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഭീമൻ്റെ വഴി എന്ന സിനിമയും പുറത്തു വരിക. ഏഴാമത്തെ സിനിമ സുരേഷ് ഗോപി നായകനെത്തിയ കാവൽ എന്ന സിനിമയാണ്. നിതിൻ രഞ്ജി പണിക്കറുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനെത്തിയ സിനിമ കഴിഞ്ഞ മാസമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചിത്രം നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. December 27 സുരേഷ് ഗോപിയുടെ കാവല് നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുക എന്നത് ഇപ്പോഴത്തെ കൺഫേം ആയിട്ടുണ്ട്. ഏറ്റവും അടുവിലത്തെ എട്ടാമത്തെ സിനിമ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയാണ്. ദിലീപ് നായകനെത്തുന്ന സിനിമയാണ് കേശു ഈ വീടിൻ്റെ നാഥൻ. കോമഡിക്കും ഇമോഷൻസിനും പ്രാധാന്യം നൽകുന്ന സിനിമ, ഫാമിലി എൻ്റർടൈനർ സിനിമ കൂടിയാണ്. കേശു ഈ വീടിൻ്റെ നാഥൻ ന്യൂ ഇയർ റിലീസായിട്ട് December 31 ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ആയിരിക്കും ദിലീപിൻ്റെ ആദ്യ ഒ ടി ടി റിലീസ് സിനിമ കൂടിയായ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ പുറത്തു വരിക. കൂടുതൽ ഇതുപോലുള്ള ഒ ടി ടി സിനിമകളുടെ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.